നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. ഒരു ജീവിതത്തിൽ വളരെയധികം വിഷമതകളിലൂടെ മുന്നോട്ട് പോകുന്നതായ അവസ്ഥയും ഉണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ മാറിക്കിട്ടേണ്ടതായ ഒരു ദുഃഖം, അല്ലെങ്കിൽ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ പ്രയാസം മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ തന്നിരിക്കുന്ന രണ്ട് മഹാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തെ ക്ഷേത്രം ഗുരുവായൂരപ്പന്റെ വാസസ്ഥാനമായ സാക്ഷാൽ ഗുരുവായൂർ ക്ഷേത്രമാണ്. രണ്ടാമത്തെ ക്ഷേത്രം മൂകാംബികാസ് ദേവിയുടെ വാസസ്ഥലമായ സാക്ഷാൽ മൂകാംബിക ക്ഷേത്രമാകുന്നു. ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ, രണ്ട് മഹാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം ഏവരും തിരഞ്ഞെടുക്കുക. ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ രണ്ട് ചിത്രങ്ങളിൽ, രണ്ട് മഹാക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കാം. ഏവരും ഒരു ക്ഷേത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമമോ ഹരേ കൃഷ്ണ എന്നോ അമ്മേ ശരണമെന്നോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ അഥവാ ആദ്യത്തെ മഹാക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ആരോഗ്യപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത് കുടുംബത്തിലെ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എങ്കിൽ പോലും അത് ജീവിതത്തിൽ നിന്നും ഒഴിവാകുവാനുള്ള അവസരങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പറയാം. ആയുസ്സുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് അല്പം മാറ്റങ്ങൾ വന്നു ചേരാം. അതായത് ആയുസ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടും. അതായത് ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട രോഗദുരിതങ്ങൾ ഒഴിഞ്ഞ് ആയുസ് വർദ്ധിക്കുക തന്നെ ചെയ്യും. രോഗദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും, അല്ലെങ്കിൽ അതിന് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങളുടെ മനസ്സിലുള്ള പലവിധ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളിൽ ചിലത് നടക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കഠിനമായ പരിശ്രമങ്ങൾ ഉണ്ട് എങ്കിൽ മാത്രമാണ് ആഗ്രഹങ്ങൾ നടക്കൂ എന്ന കാര്യം ഓർക്കുക. അതല്ല എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത തുലോം കുറവാകുന്നു. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പുതിയ അവസരങ്ങൾ കടന്നു വരികയും ജീവിതത്തിലേക്ക് നേട്ടങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്ന സമയമാകുന്നു. പുതിയ രീതിയിലുള്ള നേട്ടങ്ങൾ, അതായത് പുതിയ അവസരങ്ങൾ മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വർദ്ധിക്കുകയും സാമ്പത്തികപരമായും അല്ലാതെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം സന്തോഷം കടന്നു വരും. പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലുള്ള സമയമാകുന്നു. ആഗ്രഹങ്ങൾ അല്പം കാലതാമസം നേരിടേണ്ടതായി വരും എങ്കിൽ പോലും, അതായത് എല്ലാ ആഗ്രഹങ്ങളുമല്ല, ചില ആഗ്രഹങ്ങൾക്ക് മാത്രം അല്പം കാലതാമസം നേരിടേണ്ടതായി വരാം. എന്നാൽ ആ സമയം കഠിനമായ ശ്രമങ്ങൾ നടത്തുക, അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ആഗ്രഹ സാഫല്യം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്ന കാര്യം നിങ്ങൾ പലപ്പോഴും വിസ്മരിക്കുന്നതല്ല, അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവർ തന്നെയാകുന്നു. എന്നാൽ അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും. കൂടാതെ മടി, ക്ഷീണം തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളെ കീഴ്പ്പെടുത്തുന്നതാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. പോസിറ്റീവായ ഊർജത്താൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പോസിറ്റീവായ ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുക തന്നെ ചെയ്യും. മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് മനസ്സിൽ ഇപ്പോൾ അലട്ടുന്നതായ ആ ദുഃഖവും ദുരിതവും ഈ ചിത്രം അഥവാ ഈ ക്ഷേത്രം തിരഞ്ഞെടുത്തപ്പോൾ മനസ്സിൽ നിങ്ങൾ ഓർത്തതായ ആ ദുഃഖം ദുരിതം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാം. എന്നാൽ ഉടനെ തന്നെ അത് സംഭവിക്കണം എന്നില്ല. സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കടാക്ഷത്താൽ അത് വഴി മാറ്റുവാനുള്ള അവസരങ്ങൾ, ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ അവസരങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും എന്ന കാര്യം നിസ്സംശയം പറയാം. തന്മൂലം അത്തരം ദുരിതങ്ങൾ, ദുഃഖങ്ങൾ മനസ്സിൽ നിന്നും അകറ്റുകയും
സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഒരു കാര്യവും തിരക്ക് പിടിച്ച് ധൃതി പിടിച്ച് നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ആലോചിച്ച് മാത്രമേ ജീവിതത്തിൽ ഏതൊരു കാര്യവും നിങ്ങൾ ചെയ്യുവാൻ പാടൂ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജോലിയിൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഇത്. കാരണം ജോലിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. അതിനാൽ ഒപ്പമുള്ളവരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും കുടുംബത്തിൽ അല്പം സ്വസ്ഥത വന്ന് ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം പ്രാവർത്തികമായ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ തേടി വരും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ തിരക്ക് പിടിച്ച് ഒരു കാര്യവും ചെയ്യരുത്. ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. സാധിക്കുന്നവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മഹാക്ഷേത്രമായ സാക്ഷാൽ മൂകാംബികാദേവി വസിക്കുന്ന മൂകാംബിക ക്ഷേത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അഭീഷ്ടസാധ്യം നടക്കും എന്ന് തന്നെയാണ് ഫലം. അമ്മയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ട്. അതിനാൽ തീർച്ചയായും അഭീഷ്ടസാധ്യം നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ആഡംബരപൂർണമായ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ സ്വന്തമാക്കുവാൻ സഹായകരമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും. എന്നാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പല ദുഃഖങ്ങളും ദുരിതങ്ങളും ഉടനെ തന്നെ ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്നില്ല. അല്പസമയം നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും. അതിനായി നിങ്ങൾ ശ്രമങ്ങൾ നടത്തുക. തീർച്ചയായും അത് ലക്ഷ്യത്തിലെത്തും എന്ന് തന്നെയാണ് ഫലം. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കും. എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. പാഠങ്ങൾ പഠിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ചെയ്തിട്ടുള്ളതായ പല കാര്യങ്ങളിലും അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ആ അബദ്ധങ്ങളിൽ നിന്നും നിങ്ങൾ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഫലം. നിരാശ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ അവസരമാണ്. അത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വയം തിരുത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാൻ സഹായകരമായ അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ അനുഗ്രഹങ്ങൾ വന്നു ചേരും. നിങ്ങൾ തീർച്ചയായും കുടുംബത്തിൻ്റെ ഉയർച്ച ഐശ്വര്യം ആഗ്രഹിക്കുന്നവർ തന്നെയാകുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉയർച്ച നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. അല്പസമയം കൂടി നിങ്ങൾ കാത്തിരിക്കുക. അതിനുള്ള ആഗ്രഹ സാഫല്യങ്ങൾ, അതിനുള്ള അവസരങ്ങൾ ദേവിയായി തന്നെ നിങ്ങൾക്ക് നൽകും എന്ന കാര്യം ഓർക്കുക. പണം സമ്പാദിക്കാനുള്ള വഴികൾ ദേവിയായി തന്നെ നിങ്ങൾക്ക് തുറന്നു തരും. അതിനാൽ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള സാഹചര്യം ഉരുത്തിരിയും എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ ഭാഗ്യവാനായി തീരും അല്ലെങ്കിൽ ഭാഗ്യവതിയായി തീരും എന്ന കാര്യം ഓർക്കുക. കാരണം ദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. പരസഹായമില്ലാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയാവണ്ണം ചെയ്ത് തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ജീവിതത്തിൽ വന്നു ചേരുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം നഷ്ടപ്പെടാനോ പാടുള്ളതല്ല. തീർച്ചയായും നിങ്ങൾ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിക്കുക. നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. മറ്റുള്ളവർ അധികം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്ന കാര്യം വാസ്തവമാണ്. അറിഞ്ഞും അറിയാതെയും ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം അതിൽ വിഷമിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാതിരിക്കരുത് എന്ന കാര്യമാണ്. നിങ്ങൾ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് തന്നെ പോവുക. തീർച്ചയായും നിങ്ങൾക്ക് തടസ്സങ്ങൾ ഒഴിഞ്ഞ് വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും.
സ്നേഹസമ്പന്നർ തന്നെയാണ് നിങ്ങൾ. കാപ്പട്യങ്ങൾ നിറഞ്ഞ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കപടമായ സ്നേഹം തിരിച്ചറിയുവാനും അവരെ ഒഴിവാക്കുവാനും അകറ്റി നിർത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും ഇവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാകുന്നു. ദേവിയുടെ കടാക്ഷത്താൽ അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ബന്ധങ്ങൾ നിലനിർത്തുവാൻ നിങ്ങൾ ശ്രമിക്കുന്നവർ തന്നെയാകുന്നു. അതിൽ നിങ്ങൾ വിജയിക്കും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പല രീതിയിലും ധനം നഷ്ടപ്പെടുന്നുണ്ട്. പ്രധാനമായും അമിതമായ ചെലവുകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. തന്മൂലം ധനനഷ്ടം നിങ്ങൾക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം. അത് ഒഴിവാക്കി മുന്നോട്ട് പോവുക. അലസത ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്യണം എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിൽ ഒരിക്കലും അലസത പാടുള്ളതല്ല. മനസ്സിനെ ഏകാഗ്രതമാക്കി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല സുഹൃത്തുക്കളും ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന വ്യക്തികളും കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ഇഷ്ടാനുസരണം ജീവിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ദേവിയുടെ കടാക്ഷം അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ ചിന്തിച്ച് ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോയാൽ വിജയം സുനിശ്ചിതമാണ്. അഥവാ ധനപരമായ നേട്ടങ്ങളും മറ്റ് ഉയർച്ചകളും നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പറയാം. മനസ്സിൽ ഓർത്ത ആ ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന് തന്നെയാണ് ഫലം. മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ ആ ദുഃഖവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ അത് പെട്ടെന്ന് തന്നെ വഴിമാറി പോകണം എന്നില്ല. എന്നാൽ അമ്മ നിങ്ങളെ ഒരിക്കലും കൈവിടുന്നതുമല്ല. നിങ്ങൾ തീർച്ചയായും അമ്മയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. അല്പം സമയങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് അല്പ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചില മാറ്റങ്ങൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തീർച്ചയായും അമ്മയെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക.